ഡാർക്ക് സ്കീനിന്റെ ഒരു ഡിസ്പ്ലേ ക്രക്സിനകത്തോട്ട്. അപ്പൊ ഗൈസ് നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്ന പോലെ നമ്മുടെ കിങ്ങിന്റെ പ്ലേറ്റിന് വണ്ടിലോട്ട് കയറിയിട്ടുണ്ട്. ക്രക്സ്ണ്ടറിലാണെങ്കിലും സ്പ്ലെൻഡറിലാണെങ്കിലും ഇതേ പ്രോസസ്സ് നമുക്ക്. ഹേ ഗൈസ്, വെൽക്കം ടു ശിവ. യു ആർ വാച്ചിങ് ടി വി ഓട്ടോമോട്ടീവ്സ് യൂട്യൂബ് ചാനൽ. പുതിയതിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ, ഞാൻ ഡെയിലി ഒബ്സർവേഷൻ ഇട്ട മുതൽ എനിക്ക് വരുന്ന എന്നാ പറയണക്ക മെസ്സേജാണ് കിങ്ങിൻ്റെ ആ വീഡിയോ ഒക്കെ ചെയ്യും, കിങ്ങിൻ്റെ ആ വീഡിയോ ചെയ്യുന്ന പറഞ്ഞു. കിങ്ങിൻ്റെ സംഭവം അവസാനം നമ്മൾ ആ ക്രക്സിൻ്റെ വീഡിയോ കൂടെ ചെയ്യുവാണ്. സംഭവം ഈ ഒരു ഡിസ്പ്ലേറ്റ് വെച്ചാൽ കിങ്ങിൻ്റെ ആർക്സ് കിങ്ങിൻ്റെ ഒരു ഡിസ്പ്ലേറ്റ് നമ്മുടെ എന്നാ പറയണ്ടേ ക്രക്സിനകത്തോട്ട് സെറ്റ് ചെയ്യുവാണ്. അപ്പോൾ നമ്മൾ ചെയ്ത രീതിയാണ് ശരിക്കും പറഞ്ഞാൽ ഈ വട്ടം നമ്മൾ ശരിക്കും എല്ലാവരും അട്രാക്ട് ചെയ്തത്. നമ്മുടെ പൾസർ 150 ഹബിലോട്ട് നമ്മുടെ കിങ്ങിൻ്റെ ആ ടൈപ്പ് അല്ലെ ഫൈവ് സ്പീഡിൻ്റെ ആ ഒരു ഹബ്ബ് നമ്മൾ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്തത്. ശരിക്കും പറഞ്ഞാൽ നോട്ടത്തിൽ ഫൈവ് സ്പീഡിൻ്റെ ഹബ്ബൊക്കെ പോയിരിക്കുന്നുണ്ടെങ്കിലും ഏകദേശം വെച്ചാൽ കോപ്പി എന്നത് ഏകദേശം പോയിരിക്കുന്നുണ്ടെങ്കിൽ ഇത് പൾസർ 150 ഹബ്ബാണ് നമ്മൾ ഇവിടെ വർക്ക് ചെയ്ത് ലേറ്റി കൊടുത്ത് സെറ്റ് ചെയ്തെടുത്താണ്. അപ്പം ഇതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ നമ്മുടെ ചാനലിൽ എന്താ പറയുക ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ കിടപ്പുണ്ട്. എടുത്തിട്ടുള്ളത് നോക്കുക, ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യാൻ മറക്കരുത്. അതിനത് കണ്ടല്ലോ സംഭവം ഇങ്ങനെയാണ് ചെയ്തത്. അപ്പോൾ ഇത് ഉണ്ടാക്കുന്നതിൻ്റെ കുറച്ച് ഫുട്ടേജ് കാര്യങ്ങളൊക്കെ ഇരിപ്പുണ്ട്. അതൊക്കെ നിങ്ങൾ കണ്ടിട്ട് വരുമ്പോഴത്തേക്ക് ഞാൻ ബാക്കി ഡീറ്റെയിൽസ് പറഞ്ഞുതരാം. നമ്മുടെ അലുമിനിയം സംഭവത്തിൻ്റെ വെട്ടിന്നാണ് കേട്ടോ. അപ്പം ഇത് നമ്മൾ കിങ്ങിൻ്റെ ഇതിന് ഡയറക്റ്റ് സൂട്ടായിട്ടൊരു പ്ലേറ്റ് ഉണ്ടാക്കാനായിട്ടാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കണ്ടല്ലോ, ഇതാണെങ്കിൽ നമ്മുടെ ഹാഫ് ഓഫ് അടിക്കുന്നതിൻ്റെ വെയിറ്റ് കാര്യങ്ങളൊന്നും ഉണ്ടാകത്തില്ല. അലുമിനിയത്തിൽ തന്നെയാണ് ഫുള്ള് വർക്ക് വരുന്നത്. അപ്പോൾ നമ്മൾ ഫിനിഷിംഗ് വർക്ക് പോയിക്കൊണ്ടിരിക്കുക. അപ്പം ലാസ്റ്റ് അതിൻ്റെ എന്താ ഔട്ട്ലുക്ക് എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. സെറ്റിംഗിൽ നിന്ന് മാറ്റിയിപ്പം സെൻറ്റർ സെറ്റിംഗ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിലാണ് ഇനിയിപ്പോൾ ഫൈനലിൽ നമ്മൾ ഫിനിഷിംഗ് ചെയ്യാൻ പോകുന്നത്. അപ്പോഴേ കറക്റ്റായിട്ട് ഡിസ്ക് റൊട്ടേറ്റ് ആകത്തുള്ളൂ. അപ്പം ഇതോടെ ഫിനിഷ് ചെയ്തിട്ട് ഞാൻ ഫൈനൽ പ്രോഡക്റ്റ് കാണിച്ചുതരാം. ഇപ്പോൾ ഗൈസ് നമ്മുടെ സംഭവം സെറ്റ് ആയിട്ടുണ്ടല്ലോ. ഇനിയിപ്പോൾ ത്രെഡോട് ചെയ്യാനുണ്ട്. ഞാൻ കാണിച്ചുതരാം സീറ്റിംഗ്, ഞാൻ കാണിച്ചുതരാം. ഇതാണ് നമ്മൾ യൂസ് ചെയ്യുന്ന പ്ലേറ്റ്, ഉണ്ടല്ലോ ഒക്കെ സീറ്റിംഗ് ആണ്. അത്യാവശ്യം ഗ്യാപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇനിയും നേരെ കൊണ്ട് കെട്ടിക്കാൻ കൊണ്ടുപോകണം, അതാണ് പണി. അത് കെട്ടിച്ചിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾ കാണണമല്ലോ അതെങ്ങനെ ഉണ്ടാക്കിയെന്നുള്ള സംഭവം. നമ്മൾ എന്നാ പറയുന്നത് പൾസർ 150 ഹബിലോട്ടാണ് ചെയ്തേക്കുന്നത് പറഞ്ഞത്. അപ്പോൾ ഇതുകൊണ്ടുള്ള ഉപകാരം എന്ന് പറഞ്ഞാൽ നമ്മൾ എക്സ്ട്രാ ഹാഫ് ഓഫ് അടിക്കുമ്പം ഉള്ള എല്ലാവരുടെയും ഡൗട്ടാണ്, വെയിറ്റ് കൂടുമോ അങ്ങനത്തെ കുറേ പ്രശ്നങ്ങളുണ്ട്. അതെല്ലാം ഇപ്പോൾ മാറിക്കിട്ടി. അലുമിനിയത്തിൽ തന്നെയാണ് വന്നേക്കുന്നത്, എക്സ്ട്രാ വെയിറ്റ് ഒന്നും വരുന്നില്ല. പക്ക ആ ഒരു ഹബിൻ്റെ വെയിറ്റ് വരുന്നുള്ളൂ. ആൻഡ് ഇതിൻ്റെ സീറ്റിംഗ് ഉണ്ടല്ലോ, നമ്മൾ ലേഹ്യത്തിൽ കൊടുത്ത് പക്ക ഇതിൻ്റെ സീറ്റിംഗ് നമ്മൾ സെറ്റാക്കി എടുത്താണ്. ആൻഡ് നമ്മൾ എലങ്കി സെറ്റാണ് മുറുക്കുന്നത്. മുറുക്കി സെറ്റ് ചെയ്ത് ഇതിൻ്റെ സൈഡിലത്തെ പണി കഴിഞ്ഞ് നേരെ നമുക്ക് വണ്ടി കയറ്റാന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇത് നേരെ സെറ്റ് ചെയ്ത് ഇനി വണ്ടിലോട്ട് കയറ്റാം. നമുക്ക് ഞങ്ങൾ വലിച്ചു മുറുക്കിയിട്ടുണ്ട്. 4 എലങ്കിയിലാണ് നിർത്തിയേക്കുന്നത്, പക്കയായിട്ട് മുറിയിട്ടുണ്ട്. അപ്പോൾ ഇത് നേരെ ഇനി നമ്മൾ വണ്ടി കയറ്റിയിട്ട് വീല് സെൻറ്റർ ചെയ്യണം. സെൻറ്റർ ചെയ്തിട്ട് കാലിപ്പറിലെ ഹോൾ മാറ്റിയിടിക്കുന്നത് മാറ്റിയിട്ട് സെറ്റ് ചെയ്യണം. അപ്പോൾ അതുപോലെ സെറ്റ് ചെയ്തിട്ട് നമുക്ക് കാണാം. അപ്പോൾ ഗൈസ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന പോലെ നമ്മുടെ കിങ്ങിൻ്റെ പ്ലേറ്റിന് ഈ സൈഡ് വണ്ടിലോട്ട് കയറ്റിയിട്ടുണ്ട്. വീലും കാര്യങ്ങളൊക്കെ സെൻറ്റർ ചെയ്തിട്ടുണ്ട്. ഞാൻ സ്റ്റോപ്പ് ചെയ്ത് കാണിച്ചുതരാം. അപ്പം കണ്ടല്ലോ എന്നെ രസം വന്നുണ്ടോ. ഈ പ്രോസസ്സ് തന്നെയാണ് നമുക്ക് ആർക്സ്ണ്ടറിലാണെങ്കിലും എന്നാ പറയണ്ടേ നമ്മുടെ സ്പ്ലെൻഡറിലാണെങ്കിലും ഇതേ പ്രോസസ്സ് നമുക്ക് സെറ്റ് ചെയ്യാം. സംഭവം നൈസായിട്ട് കയറിയിട്ടുണ്ട്. കാണാൻ കറന്ന് കാണുന്ന ഒരു പ്രത്യേക ഭംഗിയാണ് ഗൈസ് പ്ലേറ്റ്. അപ്പോൾ നമുക്കിനിയും കാലിപ്പറിൻ്റെ ഹോളും കാര്യങ്ങളൊക്കെ മാറ്റിയിടിക്കേണ്ടതുണ്ട്. അതുകൂടെ സെറ്റ് ചെയ്തിട്ട് ഞങ്ങൾക്ക് കാണിച്ചു തരാം. നമ്മുടെ ക്രക്സിൻ്റെ ഫ്രണ്ട് വീലിൻ്റെ ആ ഒരു സെറ്റിംഗ് ഫൈനലൈസ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഈ സൈഡിൽ ഷൈൻ്റെ എപ്പോഴും ചെയ്യുന്ന പോലെ പിനിയൻ ബോക്സ് ആണ് യൂസ് ചെയ്തേക്കുന്നത്. അങ്ങനെ നമ്മുടെ കിങ്ങിൻ്റെ ഹബ്ബ് വെച്ച് പക്കയായിട്ട് സെറ്റ് ചെയ്യുന്നുണ്ട്. പിനിയൻ ബോക്സും കാര്യങ്ങളൊക്കെ വർക്ക് ആവുന്നുണ്ട്. ഇനി കാലിപ്പർ കയറ്റി വെച്ചിട്ട് ഞാൻ ഫൈനലൈസ് ചെയ്തിട്ട് വർക്കും കാര്യങ്ങളൊക്കെ ഇതിൽ കാണിച്ചു തരാം. അപ്പോൾ ഈ സൈഡ് നമ്മൾ നൈസായിട്ട് കാലിപ്പറും കയറ്റി വെച്ചിട്ടുണ്ട്. ഡിസ്പ്ലേറ്റിൻ്റെ പണി ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കാൻ വെച്ചു. അപ്പോൾ ഓടിച്ചിട്ട് വന്നിട്ട് ഞാൻ ബാക്കി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. അങ്ങനെ നമ്മുടെ കിങ്ങിൻ്റെ ഡിസ്കിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് ക്രക്സിൽ. കണ്ടല്ലോ സംഭവം, നമ്മൾ ഫുൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഡിസ്ക് കാണുന്നത് മനസ്സിലായി, ഏകദേശം നമുക്ക് ഇത്രയുമാണ് പിടുത്തം വരുന്നത്. അത് കറക്റ്റ് നമ്മുടെ കാലിപ്പറിൻ്റെ പാഡിൻ്റെ വലിപ്പം ഇത്രയേ ഉള്ളൂ. അതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. ഇല്ലെങ്കിൽ നമ്മൾ അതനുസരിച്ച് വീതിയുള്ള പാഡോ കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്യേണ്ടി വരും. അപ്പം കസ്റ്റമർ സ്റ്റോക്ക് കാലിപ്പർ തന്നെ വേണമെന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഈ കാലിപ്പർ തന്നെ വെച്ചേക്കുന്നത്. ഇതിപ്പം കാലിപ്പറിൻ്റെ പൊക്കത്തോട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് ഇവിടെ എക്സ്റ്റൻഷൻ കൊടുത്ത് ഇവിടെ എക്സ്റ്റൻഷൻ കൊടുത്താണ് നമ്മൾ സെറ്റ് ചെയ്തേക്കുന്നത്. കണ്ടല്ലോ സംഭവം ഓൾമോസ്റ്റ് നല്ല ലുക്കായിട്ടുണ്ട്. ആർക്സ് സ്പ്ലെൻഡർ ഏത് വണ്ടി വെക്കാനാണെങ്കിലും ഈ സെയിം സിസ്റ്റമാണ്. ആദ്യം പോലെ എക്സ്പ്ലെയിൻ ചെയ്യുവാണെങ്കിൽ ഫ്രണ്ടിലത്തെ ഹബ്ബ് നമ്മൾ കിങ്ങിൻ്റെ പോലെ തന്നെ റെഡിയാക്കി എടുത്തതാണ്. ഇത് ഇങ്ങനെയല്ല വരുന്ന ഹബ്ബ്, നമ്മൾ അലുമിനിയം വീൽ ഡീ സെറ്റ് ചെയ്തെടുത്താണ്. അതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പം ഫ്രണ്ടിലത്തെ കേസ് വരുമ്പോഴത്തേക്ക് അതാണ് ഐറ്റം. അപ്പം കണ്ടല്ലോ ഓവറോൾ ലുക്ക്, വണ്ടിയുടെ ഓവറോൾ ലുക്ക് എന്ന് പറഞ്ഞതാണ്. അപ്പോൾ ഇതുപോലത്തെ വർക്കും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യണം. ജസ്റ്റ് നമ്മളൊന്ന് കോൺടാക്ട് ചെയ്താൽ നമ്മൾ റെഡിയായി കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ട ഡിസ്ലൈക്ക് കാണാൻ മതിയാ. വെരി വിശ്വാസം ഫ്രം TVM ഓട്ടോമോട്ടീവ്സ്.